ടി വി ഒരുക്കുന്ന സങ്കീർത്തന ധ്യാനം എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതുവരെയുള്ളതായ എപ്പിസോഡുകളൊക്കെ നിങ്ങൾ കാണുകയും നിങ്ങൾ കേൾക്കുകയും ചെയ്തു അതിൻ്റെ പ്രതികരണം അറിയിച്ചാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് തുടർന്നും നിങ്ങളുടെ പഠനത്തിനായി നിങ്ങളുടെ ആത്മീയവർദ്ധനയ്ക്കായി വളരെയധികം ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സങ്കീർത്തന ധ്യാനവും തുടരുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഇന്ന് ഇരുപതാമത്തെ സങ്കീർത്തനമാണ് നമുക്ക് ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇരുപതാമത്തെ സങ്കീർത്തനം ഈ ഇരുപതാം സങ്കീർത്തനവും ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് നാം ഇതുവരെ ധ്യാനിച്ചതായ സങ്കീർത്തനങ്ങൾക്കൂടെയെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതായ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുകയുണ്ടായി പല പ്രാവശ്യങ്ങളിൽ അത് പറയുകയുണ്ടായി എല്ലാ സങ്കീർത്തനവും ഗാനങ്ങളായിട്ടാണ് പാട്ടുകളായിട്ടാണ് എഴുതിയിട്ടുള്ളത് ഓരോ പാട്ടുകൾക്കും അതിൻ്റേതായ നിലയിൽ ഓരോ വിഷയങ്ങളുണ്ട് ആ വിഷയത്തിൽ ഒരു വ്യക്തിത്വത്തെ കാണാൻ കഴിയുന്നുണ്ട് ഒന്നുകിൽ ആ വ്യക്തി എഴുത്തുകാരനായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തി ദൈവമായിരിക്കാം അതല്ലെങ്കിൽ മറ്റൊരാളായിരിക്കാം ആ വ്യക്തി ആ വ്യക്തിയെക്കുറിച്ചുള്ള ധ്യാനാത്മകമായിരിക്കുന്ന പഠനമാണ് നാം ഈ പഠനധ്യാനം കൊണ്ട് അല്ലെങ്കിൽ ധ്യാനം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നതായ കാര്യം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ഇരുപതാമത്തെ സങ്കീർത്തനവും ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം വളരെ ചെറിയ ഒരു സങ്കീർത്തനമാണ് കേവലം ഒൻപത് വാക്യങ്ങൾ മാത്രമേ ഈ സങ്കീർത്തനത്തിൽ ഉള്ളൂ എങ്കിലും അനവധിയായിരിക്കുന്ന കാര്യങ്ങൾ ദാവീദ് തൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്ന വളരെ മനോഹരമായ സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് ഇരുപതാമത്തെ സങ്കീർത്തനം ഈ സങ്കീർത്തനത്തെ നാം സൂക്ഷ്മമായിട്ട് വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ഇതിനകത്ത് നാല് വ്യത്യസ്തത കാണാൻ കഴിയുന്നുണ്ട് വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നതായൊരു പ്രയോഗം ഞാൻ എന്നതായൊരു പ്രയോഗം ദൈവം എന്നുള്ളതായൊരു ഒരു പ്രയോഗം ചിലർ എന്നുള്ളതായ മറ്റൊരു പ്രയോഗം അപ്പം നാല് വ്യത്യസ്ത കോണുകളിൽ നിന്നുകൊണ്ട് വേണം ഈ സങ്കീർത്തനം പഠിക്കുവാനായിട്ട് അതിനകത്ത് നിങ്ങൾ എന്നുദ്ദേശിക്കുന്നുണ്ട് ഞാൻ അഥവാ എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്നുണ്ട് ദൈവത്തെ ഉദ്ദേശിക്കുന്നുണ്ട് മറ്റ് ചിലരെയും ഇതിനകത്ത് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം നാല് വ്യത്യസ്തമായിരിക്കുന്ന തലങ്ങളോട് ബന്ധപ്പെട്ടാണ് ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയിട്ടുള്ളത് ഞാൻ വളരെ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ മാത്രമാണ് ഈ ധ്യാനത്തിൽ ഉൾപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു ഭക്തനായ മനുഷ്യനെ സംബന്ധിച്ച് അവന് ശത്രുക്കളുണ്ട് അത് സ്വാഭാവികമാണ് എന്നാൽ എല്ലാവരും ഈ മനുഷ്യൻ്റെ ശത്രുക്കളല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ആ വ്യക്തിക്കുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസം വളരെ വലുതാണ് ഈ സങ്കീർത്തനത്തിൽ അങ്ങനെ ഒരു ധ്വനി കാണാൻ കഴിയുന്നുണ്ട് ഞാൻ ഒന്നും കൂടി ആവർത്തിക്കാം ഒരു ഭക്തനായ മനുഷ്യനെ സംബന്ധിച്ച് തനിക്ക് ശത്രുക്കളുണ്ട് അത് സ്വാഭാവികമായ കാര്യം മാത്രം എന്നാൽ എല്ലാവരും താൻ കാണുന്ന തന്നോട് ബന്ധമുള്ള ബന്ധപ്പെടുന്നതായിരിക്കുന്ന എല്ലാവരും ശത്രുക്കൾ അല്ല എന്നുള്ളതായിരിക്കുന്ന തിരിച്ചറിവ് ആ മനുഷ്യനെ ഭരിക്കുമ്പോൾ ഉണ്ടാകുന്നതായ ആശ്വാസം അതൊരു വേറിട്ടതായിരിക്കുന്ന അനുഭവമാണ് ആ അനുഭവത്തിൽ ദാവീദ് പറയുന്ന ചില വസ്തുതകളെയാണ് ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ടുള്ളത് ഇതിൻ്റെ ഒന്ന് മുതൽ ഇരുപതാം സങ്കീർത്തനത്തിൻ്റെ ഒന്ന് മുതൽ നാലു വരെയുള്ളതായ വാക്യങ്ങൾ ശ്രദ്ധയോടെ വായിച്ചാൽ യഹോവയുടെ അനുഗ്രഹത്തിനായിട്ട് ആശംസിക്കുന്ന ചിലരെ കാണാൻ കഴിയുന്നുണ്ട് യഹോവയുടെ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ടാകട്ടെ അതൊരു വള വലിയ ആശംസയുടെ വാക്കുകളായിട്ട് ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ചാൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ചില വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരം അരുളുമാറാകട്ടെ ഇത് മറ്റൊരാളുടെ ആശംസയാണ് ആ ആൾക്കാർ ആൾക്കാരാണെന്ന് ഒരുപക്ഷേ ഇവിടെ കാണത്തില്ലായിരിക്കാം എന്നാൽ ദാവീദ് എഴുതി വരുമ്പോൾ ദാവീദിനോടുള്ള ബന്ധത്തിനും മറ്റു ചിലരോടുള്ള ബന്ധത്തിനും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്താൽ അവർ ആശംസ അർപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് യഹോവ കഷ്ടകാലത്തിൽ നിന്ന് കുത്തരം മരളുമാറാകട്ടെ അടുത്ത വാക്ക് ശ്രദ്ധിക്കണം യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ ഞാൻ എൻ്റെ ആശയത്തിലേക്ക് വരാം മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണ് രണ്ടാം വാക്യത്തിൽ അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നും നിനക്ക് സഹായം അരുളുമാറാകട്ടെ മറ്റൊരു പ്രയോഗം സിയോനിൽ നിന്നും നിന്നെ താങ്ങുമാറാകട്ടെ ഈ നാല് വാക്കുകളെ ഒന്ന് ക്രോഡീകരിച്ച് ചില സത്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം ഒന്നാമത്തെ കാര്യം യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരം അരളണം ജീവിതത്തിൻ്റെ ഏറ്റവും പ്രയാസമർഹിക്കുന്ന അല്ലെ പ്രയാസം അനുഭവിക്കുന്നതായ കാലയളവ് കഷ്ടകാലത്തിൽ ആ കഷ്ടകാലത്തിൽ നമ്മെ നമ്മുടെ അപേക്ഷകൾക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ ഭാരങ്ങൾക്ക് ഉത്തരമരുളവാനായിട്ട് ആരും ഇല്ലാത്തതായ ഒരു അവസരം അല്ലെങ്കിൽ ഒരു സാധ്യത ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നാൽ ഇവിടെ ഒരു ആശംസ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് ഒരാശംസ പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എഴുതി വെച്ചിരിക്കണം കഷ്ടകാലത്ത് യഹോവ നിനക്ക് ഉത്തരമൊരു മാറാകട്ടെ എന്ന് പറയുമ്പോൾ യഹോവയായ ദൈവത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ദൈവം ആ വ്യക്തിയെ അനുഗ്രഹിക്കേണ്ടതായ ഒരു ചിത്രം കാണാൻ കഴിയുന്നുണ്ട് യഹോവയായ ദൈവത്തിൻ്റെ പരിധി എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിധിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പരിധികൾ ആ പരിധിക്ക് അപ്പുറത്ത് പോകാനല്ല ആ പരിധിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ ജീവിതം അല്ലെങ്കിൽ ആ സാഹചര്യം കഷ്ടതയുടെ അനുഭവമായിട്ട് എനിക്ക് മാറുമ്പോൾ ഇവിടെ ഒരു ഭക്തനോട് ബണ്ണത്തിൽ ലഭിക്കുന്ന ആശംസ ഇതാണ് കഷ്ടകാലത്തിൽ യഹോവയായ ദൈവം നിനക്ക് ഉത്തരവരൽ മാറാകട്ടെ അതവിടെ നിൽക്കട്ടെ രണ്ടാമത്തെ വാക്ക് ഇങ്ങനെ വായിക്കുന്നു യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം ഇവിടെ യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം എന്ന് പറയുന്നത് ബൈബിളിൽ അനേക സ്ഥാനങ്ങളിൽ നാമം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അനേക സ്ഥാനങ്ങളിൽ ഈ നാമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പേഴ്സണാലിറ്റിയാണ് ഒരു വ്യക്തിത്വത്തെയാണ് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം ൂബിൻ്റെ ദൈവം എന്ന വ്യക്തി ആ വ്യക്തി നിന്നെ ഉയർത്തുമാറാകട്ടെ എന്ന് പറയുമ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്നും നിന്നെ ഉയർത്തുവാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട് നിന്നോട് കൂടെ ഉണ്ട് ആ വാക്ക് ഞാൻ ഒന്നും കൂടെ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു എന്നോടൊപ്പമാണല്ലോ നിങ്ങൾ ഈ വാക്കുകൾ ധ്യാനിക്കുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന് അത് ആശ്വാസകരമായിട്ട് തീരട്ടെ പറയാണ് യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുവാറാകട്ടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ പ്രതിസന്ധികളിൽ കൂടെ പ്രശ്നങ്ങളിൽ കൂടെ പോരാട്ടങ്ങളിൽ കൂടെ സങ്കീർത്തനക്കാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കഷ്ടതയിൽ കൂടെ നാം ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ദൈവത്തിൻ്റെ നാമം യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം ഇവിടെ യാക്കൂബ് എന്നതായിരിക്കുന്ന ആ വാക്ക് ദൈവം ദൈവത്താൽ ഉയർത്തപ്പെട്ടതായിരിക്കുന്ന ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കുകയാണ് യാക്കൂബിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഇസ്രയേൽ എന്ന ആ ആ വലിയ സംഭവത്തിൻ്റെ പിന്നിലെ യാക്കൂബിൻ്റെ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ യാക്കൂബിൻ്റെ അവസ്ഥകൾ ദൈവം ദൈവത്തിൻ്റെ വനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ യാക്കൂബൻ്റെ കഥാപാത്രത്തെ ദൈവം മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയാണ് യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ യാക്കോബിനെ ദൈവം ഉയർത്തി ദൈവത്തിൻ്റെ പേരിനോട് ചേർത്ത് ദൈവം യാക്കോബിൻ്റെ പേര് പറയാനിടയായി ാക്കൂബിൻ്റെ പേരിനെ പിന്നീട് ദൈവം മാറ്റി അതൊരു ഇസ്രായേൽ എന്നുള്ള ഒരു പേര് കൊടുത്തു അതൊരു രാജ്യത്തെ മുഴുവനായി പ്രതിനിധിക്കുകയാണ് അബ്രഹാമിൻ്റെ അവിടെ ദൈവം വാഗ്ദത്തം യാക്കൂബ് ദൈവം പൂർത്തീകരിച്ച് ഒരു ജനതയെ ഈ ഭൂമിയിൽ ദൈവം ദൈവത്തിൻ്റെതായിട്ട് വാർത്തെടുക്കുകയാണ് നോക്കുക കേവലം ഒരു വ്യക്തിയിൽ നിന്നും ഒരു ജനതയെ ഉൽപ്പാദിപ്പിച്ച് ഒരു രാഷ്ട്രമായി ഒരു രാജ്യമായി മാറത്തക്കവണ്ണമുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ആ വൈശിഷ്ട്യം ആ വാക്കുകൾ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ആ വ്യക്തിയോടെ പേര് പരാമർശിച്ചിട്ട് ദൈവം പറയുകയാണ് യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം ആ നാമം വളരെ ശ്രേഷ്ഠമാണ് ആ നാമം വളരെ 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 അനുഗ്രഹിക്കപ്പെട്ട ഒരു നാമമാണ് ആ വാ ആ നാമത്തിന് അതിൻ്റേതായിക്കുന്ന പ്രാധാന്യതയുണ്ട് ആ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ ഇതാ മറ്റൊരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന ആശംസ മൂന്നാമതായ നിന്നുകൊണ്ട് ഈ വ്യക്തി ആശംസിക്കുകയാണ് യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ മൂന്നാമതായി മറ്റൊരു വാക്ക് ഇവിടെ ഉള്ളത് അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നും നിനക്ക് സഹായം അയയ്ക്കുമാറാകട്ടെ വിശുദ്ധ മന്ദിരത്തിൽ നിന്നുള്ളതായ സഹായം അല്ലെ വിശുദ്ധ മന്ദിരത്തിൽ നിന്നുകൊണ്ടുള്ള അവൻ്റെ സഹായം വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു പദപ്രയോഗമല്ലേ ദാവീദ് പറയുന്നത് ദൈവം ദൈവത്തിൻ്റെ സ്ഥലമായ ദൈവത്തിൻ്റെ വാസസ്ഥലമായ വിശുദ്ധ മന്ദിരത്തിൽ ഉണ്ട് അവൻ ദാവീദ് തന്നെ പല ആവർത്തി ഈ വാക്ക് പറഞ്ഞിട്ടുണ്ട് അവൻ വിശുദ്ധ മന്ദിരത്തിൽ ഉണ്ട് അവൻ്റെ സ്ഥാനം അതാണ് ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയുകയാണ് വിശുദ്ധ മന്ദിരത്തിൽ നിന്നും നിനക്ക് സഹായം അയക്കുമാറാകട്ടെ അങ്ങനെയാണെങ്കിൽ ഈ വിശുദ്ധ സ്ഥാനത്ത് ദൈവം നിൽക്കുന്നു മറ്റൊരു സ്ഥാനത്ത് ഈ എഴുത്തുകാരൻ നിൽക്കുന്നു മൂന്നാമതായി ഒരു കൂട്ടർ ഒരു കൂട്ടർ ആശംസിക്കുകയാണ് യഹോവയായ ദൈവം അവനായിരിക്കുന്ന വിശുദ്ധ സ്ഥാനത്ത് നിന്ന് വിശുദ്ധ മന്ദിരത്തിൽ നിന്നും നിന്നെ നിനക്ക് സഹായം അയക്കുമാറാകട്ടെ വിശുദ്ധ മന്ദിരത്തിൽ നിന്നുകൊണ്ടുള്ള ദൈവത്തിൻ്റെ സഹായത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം ആയിരിക്കാം ദൈവമായിരിക്കുന്ന ഏഴ് സ്ഥാനത്തും നമുക്ക് നൽകി സഹായത്തിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട് ഇവിടെ വിശുദ്ധ മന്ദിരത്തിൽ നിന്നുകൊണ്ട് ദൈവം ചെയ്യുന്ന സഹായം എന്ന് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഈ വേദഭാഗം വായിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ ഒരു ചോദ്യം ഇപ്രകാരം ചോദിക്കരുതോ ദൈവം ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് എനിക്ക് അയച്ചു തരുന്ന സഹായം എന്താണ് ഞാനിങ്ങനെ മനസ്സിലാക്കുന്നു അതൊരിക്കലും ഭൗമികമായ ഭൗമികതയോട് ബന്ധപ്പെട്ടതായ ഒരു സഹായം ആണെന്ന് വിചാരിക്കരുത് മറിച്ച് ദൈവം ദൈവത്തിൻറെ സ്ഥാനത്ത് വിശുദ്ധ മന്ദിരത്തിൽ നിന്നുകൊണ്ട് നമുക്ക് അയച്ചു തരുന്ന സഹായം ആന്തരികമായ സഹായമായിരിക്കണം ഒരു കാര്യം വളരെ വ്യക്തമാണ് ആ ആന്തരികമായ സഹായം ഞാൻ അർഹിക്കുന്നവനാണ് ഞാൻ ആഗ്രഹിക്കുന്നവനാണ് പ്രായോഗിക ജീവിതത്തിന് ആവശ്യമായതിനേക്കാൾ ഉപരിയായി എൻ്റെ ആന്തരിക ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന സഹായം ദൈവം അയച്ചു തരുന്നു എന്നാണ് ആ വാക്കിൻ്റെ ആശയം ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മീകമായ ജീവിതത്തിൻ്റെ സഹായം അവനായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നമുക്ക് അയച്ചു തരുന്നുണ്ട് എന്തിനാണെന്നറിയാമോ നാം ആത്മീയവുമായി സന്തോഷിക്കുവാൻ നാം അവരുമായുള്ള ബന്ധത്തിൽ സന്തോഷിക്കുവാൻ ദൈവത്തിൻ്റെ സഹായം വാങ്ങിച്ചിട്ട് നാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് പുറത്തു പോകുന്നവരായിട്ടല്ല ദൈവത്തോട് ചേർന്ന് ഇരുന്നു കൊണ്ട് ദൈവത്തിൽ സന്തോഷിക്കുന്നവരായി ദൈവത്തിൽ ആശ്വസിക്കുന്നവരായി ദൈവത്തിൻ്റെ സമാധാനം ജീവിതത്തിൽ സ്വീകരിക്കുന്നവരായി ദൈവം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അത് കാരണമായിട്ട് തീരുന്നു എത്ര അനുഗൃഹീതമായൊരു വിഷയം ദാവീദ് കൈകാര്യം ചെയ്യുന്നു മറ്റൊരു വാക്ക് ശ്രദ്ധിക്കുക അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് യഹോവ സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ ഇവിടെ സിയോൺ എന്നായിരിക്കുന്ന വാക്ക് ദൈവം അധിവസിക്കുന്ന സ്ഥാനം എന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഞാനും നിങ്ങളും സി യോണിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ പാടാറുണ്ടല്ലോ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ട സിയോൻ യാത്ര എൻ്റെ നിങ്ങളുടെ ജീവിതയാത്രയെ സി യോൻ യാത്ര എന്നാണ് ബൈബിൾ വിശേഷിപ്പിച്ചുള്ളത് ഭക്തനായ ചെറിയാൻ സാർ പാടിയ പാട്ട് നമുക്കറിയാവല്ലോ സിയോൺ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശതിൻ്റെ പാതയിൽ സിയോൺ സഞ്ചാരികളാണ് സിയോണിലേക്ക് ഞാനും നിങ്ങളും പോകുന്നതായിരിക്കുന്ന ഈ ജീവിതയാത്രയിൽ ഇവിടെ ദാവി പറയാണ് സിയോനിൽ നിന്നും യഹോവയായ ദൈവം നിന്നെ താങ്ങുമാറാകട്ടെ എത്രമാത്രം ആശ്വാസം നൽകുന്ന എത്രമാത്രം ജീവിതത്തിന് ധൈര്യം പകർന്നു തരുന്നായിരിക്കുന്ന വാക്കുകളാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കാണുവാനായിട്ട് കഴിയുന്നത് സിയോനിൽ നിന്നും യഹോവയായ ദൈവത്തിൻ്റെ താങ്ങൽ യഹോവയായ ദൈവത്തിൻ്റെ കരുതൽ യഹോവയായ ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതയാത്രയിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ഈ ദൈവവുമായുള്ള ബന്ധത്തിൽ ഞാനും നിങ്ങളും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നേടിയെടുക്കുന്നതായ വിഷയങ്ങൾ എത്രമാത്രം വലുതാണെന്ന് ധ്യാനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇവിടെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ഈ നാല് വാക്കുകളുടെ ശ്രേഷ്ഠത ഞാൻ ഒന്നും കൂടെ ആവർത്തിച്ച് പറയട്ടെ യഹോമയായ ദൈവം കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമറുന്നു മറ്റൊന്ന് യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുന്നു മറ്റൊരു വാക്ക് അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നും നിനക്ക് സഹായം അയക്കുന്നു നാലാമത്തെ കാര്യം സിയോനിൽ നിന്നും യഹോവ നിന്നെ താങ്ങുന്നു ദാവിത് പറയാണ് യഹോവയുടെ അനുഗ്രഹം ആശംസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഞാനൊരു വാക്ക് ഇങ്ങനെ പറയട്ടെ നമുക്ക് മറ്റുള്ളവരെ ആശംസിക്കാൻ കഴിയുന്നത് ഇപ്രകാരമാണോ ഒരു ഭക്തന്റെ വായിൽ നിന്നും മാത്രമേ ദൈവവുമായുള്ള ആ അഭേദ്യമായ ബന്ധത്തിൽ ഈ തരത്തിലുള്ളതായിരിക്കുന്ന വാക്കുകൾ വരികയുള്ളൂ വളരെ ശ്രദ്ധിക്കണേ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നാം പറയുന്നതായിരിക്കുന്ന വാക്കുകളുടെ ഉറവിടം തപ്പിപ്പോയാൽ ഒരു ഭക്തന്റെ ഭക്ത അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമായിരിക്കാം ഇത് പറയാൻ കഴിയുന്നത് ദാവീദിനെ ഈ നിലയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ സഹായിക്കുന്നു രണ്ടാമത്തെ കാര്യം ഈ അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യം വായിച്ചാൽ ഇവിടെ ഇപ്രകാരമാണ് ദാവീദ് എഴുതി വച്ചിരിക്കുന്നത് ഞങ്ങൾ നിന്റെ ജയത്തിൽ ഹോഷിച്ച് ഉല്ലസിക്കും ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തും യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ അഞ്ചാമത്തെ വാക്യത്തിൽ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ടതാകുന്ന വിഷയം എന്ന് പറയുന്നത് നിന്റെ അനുഗ്രഹത്തിൽ ഞങ്ങൾ ഹോഷിച്ചുല്ലസിക്കുകയും ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുകയും ചെയ്യും നിന്റെ അനുഗ്രഹം നമ്പേ വായിച്ചു രണ്ട് വാക്യങ്ങളിൽ നാല് പ്രയോഗങ്ങൾ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് മറ്റൊരു കൂട്ടർ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാകേണ്ടതിന് ആശംസിക്കുകയാണ് എന്നാൽ ആറാം വാക്യത്തിലേക്ക് അഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ അനുഭവത്തിൽ ചില കാര്യങ്ങൾ ദൈവാത്മാവ് സംസാരിക്കുന്നു എന്താണത് നിന്റെ അനുഗ്രഹത്തിൽ ഞങ്ങൾ ഹോഷിച്ച് ഉല്ലസിക്കുകയും ഞങ്ങൾ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കുന്ന ദൈവീക അനുഗ്രഹങ്ങളിൽ നാം സന്തോഷിക്കുന്നവരാണോ ആത്മീയമായ ആന്തരികമായ അനുഭവങ്ങളിൽ അനുഗ്രഹങ്ങളിൽ എത്രമാത്രം ഹൃദ്യമായി സന്തോഷിക്കുവാൻ കഴിയുന്നുണ്ട് ഹൃദയം തുറന്ന് സന്തോഷിക്കുന്ന ഒരു ജീവിതാനുഭവം ദൈവസന്നിധിയിൽ നമ്മൾ ഹൃദയങ്ങളെ തുറന്ന് കാണിച്ചിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ ഇതാണെന്ന് മനസ്സിലാക്കി ദൈവം ചെയ്തായിരിക്കുന്ന ആ ആത്യന്തികമായിരിക്കുന്ന നന്മയുടെ പശ്ചാത്തലത്തിൽ നാം എത്രമാത്രം സന്തോഷിക്കുന്നവരാണ് ആ സന്തോഷം നമ്മെ എത്രമാത്രം ഭരിക്കുന്നുണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാനുള്ള നമ്മുടെ ആഗ്രഹം എത്രത്തോളമുണ്ട് ഉണ്ട് സി എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിച്ചത് കേട്ടോ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഞാൻ അത് തിരിച്ചറിയുന്നു ദൈവം എന്നെ അനുഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഈ കാണുന്നതായതെല്ലാം സംഭവിച്ചിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു തിരിച്ചറിയാൻ മാത്രമല്ല ഞാൻ തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിൻ്റെ നാമത്തെ എനിക്ക് ഉയർത്തുവാനായിട്ട് കഴിയണം ഈ ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യമുണ്ട് ദൈവത്തിൻ്റെ നാമത്തെ നമുക്ക് ഉയർത്തുവാനായിട്ട് കഴിയുക ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കാനായിട്ട് കഴിയുക ദൈവത്തിന്റെ നാമത്തെ ആവോളും ആവോളും ഉയർത്തി കാണിക്കാൻ കഴിയുക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് മാത്രമല്ല അത് നമ്മോടോരോരുത്തരും ബന്ധത്തിലുള്ള ദൈവത്തി നമ്മുടെ നമ്മുടെ കടപ്പാടുമായിട്ടാണ് അതിരിക്കുന്നത് എന്നെ സ്നേഹിക്കുന്ന എന്നെ അനുഗ്രഹിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ നാമം ഉയർത്തി കാണിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ് എൻ്റെ കർത്തവ്യമാണ് അത് ഞാൻ ചെയ്യുമ്പോൾ ദൈവവും അത് ആഗ്രഹിക്കുന്നു കാരണം ദൈവം താൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ദൈവമൊരു മഹത്വം പ്രതീക്ഷിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ മഹത്വം തമ്മിലുണ്ടാകേണ്ടത് ആവശ്യവുമാണ് അങ്ങനെ നമുക്ക് അവൻ്റെ നാമത്തെ ഉയർത്തുവാൻ കഴിയുന്നതായ ഒരാത്മീക ജീവിതം നമുക്ക് സാധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യം ഞാൻ പറയട്ടെ ആറാമത്തെ വാക്യം വായിച്ചാൽ വിശ്വാസം എന്ന അനുഗ്രഹീതമായ ഒരു സത്യം അത് നമുക്ക് നൽകിത്തരുന്ന തിരിച്ചറിവുകൾ എന്തെല്ലാമാണെന്നാണ് ഇരുപതാമത്തെ അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം വായിക്കാൻ കഴിയുന്നത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വിശേഷണ പദം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു ആറാമത്തെ വാക്യം വായിക്കാം യഹോവ തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു അടുത്ത വാചകം ശ്രദ്ധിക്കുക അവൻ തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്നും തൻ്റെ വലങ്കയ്യുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ അവന് ഉത്തരമരളും ഈ ആറാമത്തെ വാക്യം പലപ്പോഴും വായിച്ച് ഒന്ന് ധ്യാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ചില പദപ്രയോഗങ്ങളുടെ പ്രത്യേകത നാം ഒന്ന് ശ്രദ്ധിക്കണം വിശദീകരിക്കാൻ നിർവാഹമില്ല ഇങ്ങനെ പറയട്ടെ യഹോവ തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു അനുഭവത്തിൽ ഉള്ള അറിവ് എന്നാൽ രണ്ടാം ഭാഗത്ത് വായിക്കുന്നത് അവൻ തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തൻ്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവർത്തികളാൽ അവന് ഉത്തരമറിലും ദൈവം അനുഗ്രഹിച്ചു അല്ല ദൈവം ഉത്തരമരളി എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെയാണ് അത് പൂർണ്ണമുള്ളതായ പൂർണ്ണതയുള്ളതായ ഒരു സംഭവമാണ് എന്നാൽ ഇവിടെ ദാവീത് ഉപയോഗിക്കുന്ന ആ പദപ്രയോഗങ്ങളുടെ ശ്രേഷ്ഠത വളരെ വലുതാണ് ഒന്ന് വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അത് തന്നെ ശ്രദ്ധിക്കേണ്ടതായ കാര്യം മുമ്പോട്ട് പോകട്ടെ അടുത്ത വാക്കിങ്ങനെ വായിക്കുന്നു തൻ്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തി അവിടെ നിന്ന് അവൻ ഉത്തരമറുന്നവനാണ് ഏറ്റവും അടിപൊളിയായിട്ടൊരു വാക്ക് പറയട്ടെ ഇവിടെ അനേകരെ സംബന്ധിച്ചുള്ള പ്രസ്താവനയിൽ പറയുന്നു അനേകർ അല്ലെങ്കിൽ അവർ വീണുപോയി കുനിഞ്ഞു വീണുപോയി എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുവാൻ കാരണമാകുന്നു അത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമുക്ക് ശ്രദ്ധിക്കാം അനേകർ അനേകർ വീണ് നിലമ്പരിജാകുമ്പോൾ നാം ദൈവമുമ്പാകെ എഴുന്നേറ്റ് നിൽക്കുന്നവരായി ദൈവമുമ്പാകെ ഉണർന്നു നിൽക്കുന്നവരായിട്ട് തീരുന്നുവെങ്കിൽ ആ ജീവിതം ദൈവം പ്രസാദിക്കുന്ന ജീവിതമാണ് അത് നമുക്കുണ്ടാകട്ടെ ആവോളം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ തിരുവഴുത്തുകളാൽ ദൈവം അതിനായി നമ്മെ സഹായിക്കുമാറാകട്ടെ